ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒത്തിരി നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം സന്ധ്യയായി, ഞാൻ നിലവിളക്കൊക്കെ കത്തിച്ചു. നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് നാമം ചെല്ലിയില്ല, ഇനി ഇപ്പം നാമം ചെല്ലും. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നാമം ചെല്ലാമെന്ന് ഓർത്തു. നാമം ചെല്ലും. എനിക്ക് എല്ലാ ഭഗവാന്മാരെയും ഇഷ്ടമാണ്, ദേവനെ, ദേവി, എല്ലാവരെയും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ, എല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയെയാണ്. തേണ്ട ഇത് ഇത് വൈറ്റ് ഹനുമാനാണ്. ഇത് ഞാൻ പാനിപ്പത്തിൽ, ഞങ്ങൾ കുറച്ച് നാൾ പാനിപ്പത്തിലുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് അവിടെ ആയിരുന്നു. അപ്പം പാനിപ്പത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പാനിപ്പത്ത് നിൽക്കുമ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ്. ഇതൊരു 10-14 വർഷത്തോളമായി ഞാൻ വാങ്ങിച്ചിട്ട്. ഞാൻ ഈ ഹനുമാൻ സ്വാമിയാണ് ഞാൻ പൂജിക്കുന്നത്. ഇതൊരു ഈ ഹനുമാൻ സ്വാമിയാണ് ഞാൻ പൂജിക്കുന്നത്. എൻ്റെ വീട്ടിൽ പൂജ, ചെറിയൊരു വിളക്ക് കത്തിക്കുന്ന പൂജാമുറി പോലെ ഉണ്ട്. അതിനകത്ത് എല്ലാവരെയും ഉണ്ട്, ദേവന്മാരും ദേവിമാരും, കൃഷ്ണനും ശിവനും പാർവതി, എൻ്റെ അമ്മായിയും എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ ഇതെൻ്റെയാണ്. അപ്പം ഞാൻ ഈ ഹനുമാൻ സ്വാമിയാണ് വിളിക്കുന്നത്. അപ്പം ഇവിളക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ നാമം ചെല്ലും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചോറും കറിയൊക്കെ വെച്ചു, സാമ്പാറുണ്ട്, തോരനുണ്ട്, മീൻ വറക്കണം, വറത്തില്ല, മീൻ വറക്കണം, പിന്നെ മുട്ട പൊരിക്കും. ഇത്രയും കറികളുണ്ട്, വേറെ കറികളൊന്നുമില്ല. പിന്നെ വേറെ വിശേഷമെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിൽ വെള്ളം വരുന്നില്ല. നിങ്ങളുടെയൊക്കെ അവിടെയൊക്കെ വെള്ളം വരുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ പൈപ്പിൽ, മറ്റേ നമ്മുടെ തോട്ടിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു. തുണി നനയ്ക്കാനും കുളിക്കാനും നനയ്ക്കാനും തൂക്കാനും മാരാനും തുടയ്ക്കാനും ഒക്കെ വെള്ളം. അതും ഇപ്പം കുറച്ച് ഒന്നൊന്നര മാസമായിട്ട് 2 മാസത്തോളമായി ആ വെള്ളം വരുന്നില്ല. നമുക്ക് വേറെ കണക്ഷൻ ഉണ്ടായിരുന്നു, ആ വെള്ളം വരുന്നു, ഇടയ്ക്കൊക്കെ വരും. ഇപ്പം ഒട്ടുമേയില്ല, വെള്ളമില്ല, എങ്ങും വെള്ളമില്ല. ഇപ്പത്തില്ല, ഇവിടെയുമില്ല, അവിടെയുമില്ല, കേടായി കിടക്കുകയാണ്. പിന്നെ ഇന്ന് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് നമ്മളെ ടാങ്ക്, നമ്മുടെ വാട്ടർ, വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു നമ്മൾ വാട്ടർ ടാങ്ക് പോലെ കെട്ടിയായിരുന്നു, സിമെൻ്റൊക്കെ വെച്ചിട്ട്. അത് ഇന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ മോൻ ഇറങ്ങി, ഇന്നതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഇന്ന് വെള്ളം വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, നമ്മൾ ആ വീട്ടിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. പിന്നെ തുണി നനയ്ക്കാനും കുളിക്കാനും പാത്രം കഴുകാനും അങ്ങനെയുള്ള ആവശ്യത്തിന്, പിന്നെ ചോറ് വെക്കാനൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് എടുക്കും. ആ വീട്ടിൽ നിന്നും എടുക്കാറുണ്ട്, അല്ലെ, അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ നിന്ന് എടുക്കും. പിന്നെ വേറെ എന്തോ വിശേഷങ്ങൾ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ 2 ദിവസമായിട്ട് മഴയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മഴ പെയ്യണേ എന്ന്, ഭയങ്കരമായി മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വീട്ടിൽ വെള്ളമില്ല. അപ്പം ഞാൻ മഴ പെയ്യുമ്പോൾ ഉള്ള പാത്രം മുഴുവനും കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ, വെള്ളം വീഴുമല്ലോ, അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി ഞാൻ വെക്കും. അപ്പം രാവിലെ ആകുമ്പോഴത്തേന് ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അപ്പോൾ ഇന്നൊരു മഴ പെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ വെള്ളമില്ലാത്ത കാരണം, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിൽ എപ്പോഴും ഒന്നും. അല്ലേ, മറ്റേ കുടിക്കുന്ന വെള്ളം ഇല്ലെങ്കിലും തോട്ടിലെ വെള്ളം ഇഷ്ടം പോലെ, എപ്പോൾ നമ്മൾ മോട്ടർ അടിച്ചാൽ അപ്പോൾ വെള്ളമായി, ഞങ്ങൾ ടെങ്കി നിറച്ചിട്ട് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം പൈപ്പ് ഇനി അല്ലേ അവിടെ ഇറങ്ങി ശരിയാക്കണം, അത് തോട്ടിൽ പോകണം. ഇപ്പം എൻ്റെ മോൻ്റെ കാലിലൊക്കെ പട്ടി അടിച്ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആരെങ്കിലും ഒരു 2 പേര് വേണം, എന്നിട്ട് ഇനിയും അത് ശരിയാക്കണം. അത് ശരിയാക്കിയില്ല, ഞാനിപ്പോൾ അത് ശരിയാക്കും. അപ്പം മറ്റേ വെള്ളം നാളെ വരുമായിരിക്കും, ഇന്ന് രാത്രിയിലും കാണും വരുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വെള്ളം കോരിക്കോരി ഉപ്പാട് വരും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി എനിക്ക് നാമം ചെല്ലണം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നെങ്കിൽ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, എനിക്കിപ്പോൾ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 3K എബവ്, 3000-ത്തിലും കൂടുതലായി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ, ഈ വീഡിയോ ഒക്കെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഒന്നേന്ന് തുടങ്ങിയതാണ് എനിക്ക്. ഞാൻ യൂട്യൂബിലെ ഒരു സത്യം പറഞ്ഞ ഒരു വീഡിയോ പോലും ഇടാൻ എനിക്ക് അറിയുകയില്ലായിരുന്നു. ഇപ്പം പിന്നെ ചെറുതായിട്ട് ഞാൻ എഡിറ്റിങ്ങും അങ്ങനെ ചെറുതായിട്ട് പഠിച്ചു, വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല.
അതറിയില്ല. എൻ്റെ മോനോട് ചോദിച്ച് ചോദിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ പഠിച്ചു. ഒരു വീഡിയോ, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇടാനും അല്ല, അങ്ങനെയുള്ള നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. ആ അങ്ങനെ ജസ്റ്റ് ഒരു സത്യം പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ കാണാനല്ലാതെ അതിനെപ്പറ്റിയുള്ള വലിയ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. ഒരു പാട്ട് കേറ്റാനോ അല്ലെങ്കിൽ സൗണ്ട് കയറ്റാനോ അങ്ങനെയുള്ള ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു ABCD വരെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒന്നുമില്ല, ഇനി അങ്ങോട്ട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ എനിക്ക് ഡാൻസ് കളിക്കാനോ അല്ലെ പാട്ട് പാടാനോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശമാണ്, ആ ആവേശത്തിൽ ഞാനങ്ങ് ചെയ്യുന്നതാണ്. അത് കണ്ടായാലും ഇപ്പം നല്ലതല്ലെങ്കിലും അതൊക്കെ കണ്ടായാലും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ. എനിക്ക് ഒരു 3,300 പേരോളം എനിക്ക് ഏകദേശം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 3,300 എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഖ്യ അല്ല, ഇതൊരു നല്ല സംഖ്യയാണ്. അപ്പോൾ അത്രയും പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ചില ഇപ്പം ആൾക്കാർക്ക് കണ്ട ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നമ്മളത് കോപ്രായമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കത് കണ്ട ഇഷ്ടപ്പെടുന്നതാണ്, അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് നല്ലതായിട്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് ഒത്തിരി യൂട്യൂബിലേക്കോട്ട് ഒത്തിരി ഇങ്ങനെ യൂട്യൂബ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. പിന്നെ അവരെൻ്റെ വീഡിയോ വന്ന് കമൻസൊക്കെ ഇടാറുണ്ട്. പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് പുതിയ യൂട്യൂബ് ചാനൽസ് ഉള്ളവരൊക്കെ, ഞാനും പുതിയതാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരാൾ എനിക്ക് എന്നെ എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ തിരിച്ചപ്പം തന്നെ അവർക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു കമൻ്റ് ഇട്ടാൽ അപ്പം തന്നെ ഞാൻ അവർക്ക് അവരുടെ വീഡിയോ, ഇപ്പോൾ 5-6 വീഡിയോക്ക് ഞാൻ കമൻ്റ് അങ്ങ് ഇടും. അത് അങ്ങനെയാണല്ലോ വേണ്ടത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും ചെയ്യണമല്ല. പിന്നെ ഞാൻ പുതിയ ആൾക്കാരെയൊക്കെ, സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളവരുടെയൊക്കെ ഞാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ എനിക്കും സബ്സ്ക്രൈബ് ചെയ്യും. ഒരു ദിവസമൊക്കെ 20, 25, 30, 40 പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദിവസങ്ങളും ഉണ്ട് എനിക്ക്. ഇന്ന് തന്നെ ഏകദേശം ഒരു 18 പേര്, ഞാൻ വൈകിട്ടാണ് വീഡിയോ ഇട്ടത്, 18 പേര് എനിക്ക് സബ്സ്ക്രൈബ് ഇച്ചിരി മുന്നേ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താനായിട്ട് സാധിക്കും. എനിക്ക് ഒത്തിരി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്ത് വരുമ്പോൾ അത് തെറ്റിപ്പോകും. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ 10-15 പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും ഒരു ശകലമെങ്കിലും ഒക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.